നമസ്കാരം. കോട്ടയത്തെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനത്തിനെതിരായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആഷിഖ് അബു, രാജീവ് രവി, ജിയോ ബേബി എന്നിവർക്കെതിരെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് യുവ സംവിധായകർക്കെതിരെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത്. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനത്തിനെതിരായ സമരത്തിന് ആഷിഖ് അബു, രാജീവ് രവി, ജിയോ ബേബി, അമൽ നീരദ് തുടങ്ങിയ പുതുതലമുറ സംവിധായകർ പിന്തുണ നൽകിയിരുന്നു. കൂടാതെ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതീയ പരാമർശങ്ങളെയും അവർ വിമർശിച്ചിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. ആഷിഖ് അബു, രാജീവ് രവി തുടങ്ങിയ നിരവധി സംവിധായകർ ഈ വിഷയത്തിൽ നിങ്ങളെ വിമർശിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവർ എന്നെ വിമർശിക്കുന്നത് എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ മറുപടി. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തികച്ചും നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് അവരിൽ നിന്നും ഉണ്ടായത് എന്നും അടൂർ കൂട്ടിച്ചേർത്തു. അവർ സ്വയം ന്യൂ ജനറേഷൻ ഫിലിം മേക്കർമാർ എന്ന് വിളിക്കുന്നുവെന്നും അവരിൽ എന്താണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർ നല്ല സിനിമകൾ കാണണമെന്നും ആഷിഖ് അബുവിൽ നിന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചു. അതേസമയം പല യുവ സംവിധായകരും അഭിപ്രായം തേടി തന്നെ സമീപിക്കാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഈയിടെ ഒരു മേളയുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു എന്ന കാരണത്താൽ അതിൽ നിന്ന് തന്റെ സിനിമകൾ പിൻവലിച്ച ജിയോ ബേബി തന്റെ ആദ്യ ചിത്രം തന്നെ കാണിക്കാൻ അയച്ചിരുന്നു എന്നും അടൂർ വ്യക്തമാക്കി. എന്റെ എലിപ്പത്തായം എന്ന സിനിമ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമ ഇഷ്ടമായി എന്ന് പറഞ്ഞു. തന്റെ ആ പ്രസ്താവന ജിയോ ബേബി പരമാവധി ഉപയോഗിച്ചു എന്നും അടൂർ പറഞ്ഞു. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടക്കുന്നു എന്ന ആക്ഷേപവും ശരിയല്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതിക്കൊരു സ്ഥാനമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹന്റെ ഭാര്യയ്ക്കെതിരെ വരെ ആരോപണം ഉയർന്നു എന്നും ഇതിനെതിരെ അവർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തേക്കുമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഡയറക്ടർ ശങ്കർ മോഹനെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ശങ്കർ മോഹൻ ജാതി വിവേചനം കാണിക്കുന്ന ആളല്ല എന്നും സമരം ചെയ്യുന്നവരുടെ ഉദ്ദേശം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നശിപ്പിക്കലാണ് എന്നും അടൂർ ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ചില ജീവനക്കാർക്ക് അവരുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് ജോലി പോകുമെന്നായപ്പോൾ ജാതി പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എന്നും സ്റ്റുഡൻസ് കൗൺസിലിന്റെ പേരിൽ ഒരു കത്ത് വന്നിരുന്നു, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അത് പ്രചരിപ്പിക്കുന്നത് വഴി ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും ജാതി വിവേചനം നേരിട്ടെന്ന് പറയുന്നത് വെറുതെയാണ്. സ്വീപ്പിംഗ് തൊഴിലാളികൾക്ക് ജാതി വിവേചനം നേരിട്ടെന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. ജാതിയൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ജാതി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല ഡയറക്ടർ ശങ്കർ മോഹനോ അവിടെ ഉള്ളവരോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല. എന്നോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമാണ് അതിനകത്ത് എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള അനീതി നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തടയില്ലേ? ചില ആളുകൾക്ക് അവരുടെ തന്നെ കുഴപ്പങ്ങൾ കാരണം പുറത്താകുമെന്ന പേടി കൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുമുണ്ട്, ജീവനക്കാരുമുണ്ട്, പണിയെടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ചില ഉദ്യോഗസ്ഥരുമുണ്ട്. ഡിസംബർ ആകുമ്പോഴേക്കും അവരുടെ ടേം തീരും. അപ്പോൾ അതിനു മുമ്പ് ജോലി സംരക്ഷിക്കാനാണ് ഇപ്പോൾ ജാതി പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ജാതി പറഞ്ഞ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റുമോ? എല്ലാത്തിനും ഒരു മര്യാദയില്ലേ നമ്മുടെ നാട്ടിൽ? സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നതും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ്. റിസർവേഷൻ സീറ്റിലായാലും ആളുകളെ എടുക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വരുന്ന എല്ലാവരെയും എടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ബ്രില്യൻ്റ് ആയവരെ കണ്ടെത്താൻ ആദ്യം നമ്മൾ 60% 70% ഒക്കെ മിനിമം മാർക്കായി വെക്കും. പിന്നെ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവരെ കൂടി അകത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്നത് മിനിമം മാർക്കിൻ്റെ ബാർ 40% 45% വരെ താഴ്ത്തും. ഇത് അടൂർ ഗോപാലകൃഷ്ണനോ ഡയറക്ടർ ശങ്കർ മോഹനോ ഇരുന്ന് തീരുമാനിച്ച് ചെയ്യുന്നതല്ല. LPS എന്ന് പറയുന്ന ബോഡിയാണ് ഈ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ജാതി അടിസ്ഥാനത്തിലുള്ള നിബന്ധനകളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട് എന്നുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, ചാനൽ കേരള.